എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുചേത് വെള്ളിമല. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പുതിയൊരു ടെൻഡ് വാങ്ങിച്ചു. അപ്പോൾ നേരത്തെ ഞാൻ ടെൻഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഡെക്കാത്ലോണിൻ്റെ 3 പേർക്കുള്ളത് 3 പേഴ്സൺസിൻ്റെ ടെൻഡ്, അതായത് MH 100 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെൻഡിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് റിവ്യൂവും അതിൻ്റെ സെറ്റിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു ടെൻഡായിരുന്നു ഞാൻ പല ക്യാമ്പിംഗ് വീഡിയോസിലും അതുപോലെ തന്നെ ഫിഷിംഗ് വീഡിയോസിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ആ ടെൻറ്റിൽ നല്ല ടെൻ്റ് തന്നെയാണ്, കാരണം നല്ല മഴയത്തൊക്കെ ഞാനത് ഉപയോഗിച്ചു. നമുക്ക് ഉള്ളിലേക്ക് വെള്ളം കയറുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, അതുപോലെ സേഫായിരുന്നു. പിന്നെ നല്ല മഴയത്ത് ചിലപ്പോൾ കുറച്ചകത്ത് ഒരു തണുപ്പ് മാത്രം അതിനകത്ത് വരുന്നുണ്ടായിരുന്നു, ഒരു ചെറിയ ഈർപ്പം പോലെ. പിന്നെയാണ് അതിനകത്തൊരു കുറച്ച് എന്താ പറയുക നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. ആ നെഗറ്റീവ്സ് നമ്മളൊരു കമ്പാരിസൺ വീഡിയോ നമ്മൾ പുതിയ ടെൻറ്റുമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കത് വ്യക്തമായിട്ട് പറയാം എന്തൊക്കെയാണ് അതിൻ്റെ പോരായ്മകളെന്നും അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് എന്നുള്ളതും വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും. അപ്പോൾ ഇപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഗിപ്ഫൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ Fira 3 എന്ന് പറഞ്ഞിട്ടുള്ള 3 പേഴ്സൺസിനുള്ള, അതായത് 3 പേഴ്സൺസിനുള്ള ടെൻറ്റ് തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ടെൻറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 സീസണിൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് മഴക്കാലത്തും അതുപോലെ മഞ്ഞുകാലത്തും അതുപോലെ സമ്മർ സീസണും വെയിൽ കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെൻറ്റാണ്. അപ്പോൾ അത് മറ്റൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് അയച്ചു തരികയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ബൾക്കായിട്ട് എടുത്തിട്ട് അതിനുശേഷം രണ്ടാമത് റീപാക്ക് ചെയ്ത് അയച്ചത് ആയതുകൊണ്ട് അപ്പോൾ അതിന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ ആ പാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തായിരുന്നു. അപ്പോൾ ഞാനൊന്ന് കാണിക്കാം, അത് ടെൻറ്റ് ഒന്ന് കാണിക്കാം. ഈ ഒരു പാക്കറ്റിലാണ് അത് വന്നത്. ബില്ലും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെള്ളി വെച്ചിട്ടുണ്ട്. ഇതാണ് ഗിപ്ഫൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. അതിൻ്റെ Fira 3 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒതുങ്ങിയായിട്ട് ഇരുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് വലുപ്പത്തിലാണെന്ന് പറഞ്ഞു, ജസ്റ്റ് നൂത്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് നോക്കിയില്ല. അപ്പോൾ ജസ്റ്റ് സെറ്റ് ചെയ്ത് നോക്കി വന്നിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ നമ്മളെ ഇവിടുത്തെ മഴ കാരണം പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, വലിയ മഴയായിരുന്നു. അപ്പോൾ ഇന്ന് ഇച്ചിരി മഴ തോന്നിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് നോക്കാമെന്നുള്ളൊരു പ്ലാനിലാണ്. ഓക്കെ, ഇത് കുറച്ചുകൂടി നല്ല എന്താ പറയുക മെറ്റീരിയലും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്കൊന്ന് കാണാം എന്തൊക്കെയാണെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം. നമ്മളതിൻ്റെ ഫുൾ സെറ്റിംഗ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അപ്പം മഴ ആയിരുന്നതുകൊണ്ട് തറയിൽ ചെളിയൊക്കെ ഉള്ളതുകൊണ്ടും ജസ്റ്റ് രണ്ട് ഒരു പായും ഒരു ഷീറ്റൊക്കെ വെച്ചിട്ടിട്ടാണ്. ആക്ച്വലി ഇതിൻ്റെ അടിയിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ വാങ്ങിക്കേണ്ടതുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെളിയുള്ള സ്ഥലത്തൊക്കെ പോയി കഴിയുമ്പോൾ, ഞാൻ മുമ്പ് വെച്ചിട്ടുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ സമയത്ത് നമ്മളിപ്പോൾ ചെളിയുള്ള സ്ഥലത്തൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഇത് പാക്ക് ചെയ്യാൻ നേരത്തെ ഫുള്ള് ചെളിയാവുമായിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ഒരു പ്രൊട്ടക്റ്റീവ് ഷീറ്റ് വരുന്നുണ്ട് ഈ ടെൻറ്റിനൊക്കെ. അപ്പോൾ അത് വാങ്ങിച്ചതിന് ശേഷമായിരിക്കും ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ടെൻറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് തൽക്കാലം ഞാൻ ഇപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വിരിച്ചിട്ടാണ്. നമുക്കൊന്ന് കാണാം അത് അതിൻ്റെ എന്തൊക്കെയാണെന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളുള്ളതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ രണ്ട് ക്ലിപ്പ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് ഇത് വരുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്തൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ രണ്ട് ക്ലിപ്പാണ്. അതുപോലെ ഇതിനകത്ത് ഇതൊരു ബാഗാണ്, ഈ ബാഗിൻ്റെ ഉള്ളിലാണ് ഇത് വരുന്നത്. ഇതുപോലെ ഒരു ബാഗിനുള്ളിലാണ്. ഓക്കെ, ഇതിൻ്റെ ഇന്നറാണ്. ഇന്നറിൻ്റെ ഉൾഭാഗം വരുന്നത് മുമ്പത്തെ ടെൻറ്റിൽ വൈറ്റ് കളറായിരുന്നു, ഇതിന് യെല്ലോ കളറാണ് വരുന്നത് മെറ്റീരിയൽ. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇത് നല്ല കട്ടിയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ നല്ല ഒരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഇതതിൻ്റെ ഔട്ടറാണ്. ഇതിനകത്ത് തന്നെ ഒരുപാട് ഓപ്ഷൻസൊക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഫിക്സ് ചെയ്യാന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടതും ഇതിൻ്റെ പോൾസ് എന്ന് പറയുന്നത് അലൂമിനിയം ആണ്. ഇതിൻ്റെ പോൾസ് അലൂമിനിയം ആണ്. അതുപോലെ തന്നെ ഇതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ മുമ്പത്തെ ടെൻറ്റ് ഉണ്ടായിരുന്നു, ഇത് ഈ ജോയിൻ്റ് വരുന്ന പോർഷനിൽ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു പൈപ്പ് പോലെ ഒരു പീസിൻ്റെ ഉള്ളിലേക്കാണത് കയറി വന്നിട്ടിരുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന രീതിയിലാണ്. അത് ഫുള്ള് ഫിക്സ് ആയി കഴിഞ്ഞാൽ ആ ജോയിൻ്റ് അറിയ പോലും ഇല്ല, അതേ രീതിയിലാണ്. അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷേ വെയ്റ്റ്ലെസ്സും ആണ്. നോക്കാം, ഒന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ടെൻറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെൻപെക്സ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ടെൻപെക്സ് ഒരു ചെറിയ ബാഗിൽ വന്നിട്ടുണ്ട്.
അതും അലൂമിനിയം തന്നെയാണ് വന്നിരിക്കുന്നത്, ഉണ്ടല്ലേ. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. അതിന് കുറച്ച് അതിൽ തന്നെ ഇങ്ങനെ നമുക്ക് എന്താ പറയുക, വലിക്കാനൊക്കെ ഉള്ളൊരു നൂലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ള കാര്യം ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇന്നർ ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കാണിക്കാം എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നുള്ളത്. കാരണം സെറ്റിംഗ് വീഡിയോസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതുതന്നെ അതുകൊണ്ട് ഞാൻ ടെൻ്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം, ഇന്നർ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ടെൻറ്റിൻ്റെ ഇന്നർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇതിൻ്റെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് മറ്റ് ടെൻറ്റുമായിട്ട്. നമ്മുടെ ഇവിടെ സെൻറ്ററിൽ വന്നിട്ട് രണ്ട് ഹുക്കുകളായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് വളരെയധികം സഹായിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൻ്റെ എൻഡിൽ നമ്മൾ മറ്റേ ടെൻറ്റിൽ അതിന് ആ ഒരു അതിൻ്റെ കോർണറിൽ വന്നിട്ട് ഈ ഒരു കോർണറിൽ വന്നിട്ട് ഒരു പോക്കറ്റാണ് വരുന്നത്. പക്ഷേ ഇതിന് പോക്കറ്റല്ല, ജസ്റ്റ് ഒരു ഹോളിലേക്ക് നമ്മളതിൻ്റെ ആ എൻഡ്, അതായത് ണ്ടേ ഈ എൻഡ് ഉണ്ടല്ലോ, ഈ എൻഡ് ഇതിനുള്ളിലേക്ക് ഇറക്കിയിടുകയാണ്. അപ്പോൾ ഈ ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് ഇവിടെ വേറെ എക്സ്ട്രാ ഒരു സംഭവം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫ്രണ്ടിലേക്കൊരു പോർഷൻ കൂടി വരുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അത് കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഇന്നർ എന്ന് പറയുന്നത്. ഇതെനിക്ക് മറ്റേനേക്കാളും കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടെന്ന് തോന്നി ടെൻറ്റിന്, മറ്റേ ടെൻറ്റ് വെച്ചിട്ട്. അപ്പോൾ രണ്ടിൻ്റെ ഇവിടെ കമ്പാരിസൺ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഔട്ടർ കൂടി സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ടെൻ്റെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് മൊത്തം 14 ടെൻ്റ് പെഗ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ 14 ടെൻ്റ് പെഗ്സ്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഇവിടെ ഒരു ഹുക്ക് വരുന്ന ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഏതൊരു സാധനമാണെങ്കിലും ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പറയാം. അങ്ങനെ ഇത് 4 മൂലകളിലുണ്ട്. അതുപോലെ സെൻറ്റർ പോർഷനിൽ വന്നിട്ട് 4 സെൻറ്റർ പോർഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഉണ്ടല്ലേ, 4 കോർണറിൽ 4 സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വേണ്ട ഇതുപോലെ നമുക്കിതിന് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനായിട്ടുള്ളൊരു ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. എല്ലാ നൂലുകളിലും തന്നെ സ്ട്രിങ്ങാണ്. അപ്പോൾ ഇതിലെല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. അതുണ്ടല്ലേ, എല്ലാത്തിലുമുണ്ട്. അതൊരു നല്ല ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. നല്ല അഡ്വാൻസ്ഡ് ടെക്നോളജി ആണ് യൂസ് ചെയ്തേക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു പ്രോപ്പർ പ്ലേസിലല്ല ചെയ്തിരിക്കുന്നത്, കാരണം കുറച്ച് ഒന്ന് വിരിയാനൊക്കെ ഉണ്ട് ഇത്. കാരണം വെച്ചാൽ കുറച്ചുകൂടി ഒന്ന് നിവർത്തി വലിച്ച് കെട്ടാനുണ്ട്. അപ്പോൾ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഉള്ള സ്ഥലത്താണ് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ എനിക്കത് ഞാനിത് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, സാധാരണ നമുക്ക് വരുന്ന ടെൻറ്റ്, അതായത് ഇപ്പോൾ ഡെക്കാത്ലോണിൻ്റെ ക്യൊച്ചുവ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിൻ്റെ 3% ടെൻറ്റിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ വരെ വരുത്തുള്ളൂ, മുമ്പോട്ടേക്കൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് ഈ ഒരു പോൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്, ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മെയിൻ പോൾ വന്നിട്ട് ഇതാണ്ട് ഇതുപോലെ ഒരു ഹോളിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഇത് ആ ഫ്രണ്ടിലത്തെ പിന്നെ പോളാണ്, അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് ടൈറ്റായിട്ട് ഇട്ടിരുന്നോളും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ പോർഷൻ കാണുന്നുണ്ടല്ലോ, ഞാൻ അല്പം വൈഡാക്കി കാണിക്കാം. ഇത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ സ്ഥലത്തും അതുപോലെ ഈ ഫ്രണ്ടിൽ ഈ രണ്ട് പ്രൊവിഷനിലും എല്ലാം ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരെണ്ണം വന്നിട്ട് ഈ സെൻട്രലിൽ ഇങ്ങനെ വരും. സെൻട്രലിൽ നമുക്കിങ്ങനെ ഇവിടെ ഒരു വെൻറ്റിലേഷൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ ആ ഫ്രണ്ട് ഓപ്പണുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്, അത് അകത്തോട്ട് കയറി നോക്കുമ്പോൾ അറിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം വന്നിട്ടുണ്ട്, ടെൻ പെക്സ് ഇവിടെയും വന്നിട്ടുണ്ട്, അവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് സിബുകളാണുള്ളത്. ഒന്നാണെന്ന് ഓപ്പൺ ചെയ്ത് അത് എടുക്കും. അത് ഇടുന്നോട്ടെ, കുഴപ്പമില്ല, പോട്ടെ 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 പോട്ടെ, ഓപ്പൺ ചെയ്തോ കൊണ്ടുവരേ. അത് നല്ല കട്ടിത്തറയായത് കൊണ്ട് ടെൻ പെക്സ് അവിടെ ഇരിക്കുന്നില്ല. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തു, ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ സെൻറ്ററിൽ നമുക്ക് എന്താ പറയുക, ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം മതി നമുക്ക് ഇതിനിങ്ങനെ ലൂസ് ചെയ്തിട്ട്
നോക്കി നോക്കി ഇങ്ങനെ ലൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ലൂസ് ചെയ്യാം, ലൂസ് ചെയ്തിട്ട് തന്നെ ഇളക്കി മാറ്റാം. ഇളക്കി മാറ്റിയിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന സമയത്ത് മാത്രം നമുക്കത് ഫിക്സ് ചെയ്താൽ മതി. ഇതിനെ നമുക്ക് ഇവിടെ ചുരുട്ടി ഇവിടെ വയ്ക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഓൾറെഡി. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ഇത് വരുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ, നോക്കട്ടെ. അപ്പോൾ ഇതാ വെൻറ്റിലേഷൻ്റെ പോർഷനാണ് ഈ കാണുന്നത്. ഇത് മാത്രം നമുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ഒരു നെറ്റ് ഇല്ല, ജസ്റ്റ് ഓപ്പൺ ഇതാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വെൻറ്റിലേഷൻ കിട്ടും, അതായത് കാറ്റൊക്കെ ഉള്ളിലേക്ക് കയറുന്ന ഒരു സംവിധാനമാണ്. പിന്നെ ഇത് ടെൻറ്റിൻ്റെ ഉള്ളിലുള്ള ലെയറാണ്, കണ്ടോ. ഉള്ളിലുള്ള ലെയറിൽ നമുക്ക് ഇവിടെയാണ് എൻ്റെ സിബ് വരുന്നത്. അപ്പോൾ ഞാൻ ആ സിബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. രണ്ട് രീതിയിൽ ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഹുക്ക് ചെയ്ത് വയ്ക്കാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഉള്ളിൽ നമ്മളിപ്പോൾ ആ ഇന്നർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഔട്ടർ ഇടുമ്പോഴത്തേക്ക് ഔട്ടർ വന്നിട്ട് പോളിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളുടെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുന്ന ടൈപ്പ് ഇതുണ്ട്, ടേപ്പുണ്ട്. അത് എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഔട്ടറിൽ വേറൊരു കാര്യം, ഇവിടെ വന്നിട്ട് രണ്ട് വെൻറ്റിലേഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ നെറ്റാണ്, ഔട്ടറിൽ നെറ്റുണ്ട്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇത് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ, അതായത് നെറ്റാണ്, ഉള്ളിൽ നെറ്റ്. ഇവിടെ ഇങ്ങനെ ഉണ്ടോ ഒരു പ്രത്യേക ഒരു പ്രൊവിഷൻ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ അത് ഫുള്ള് ക്ലോസ് ആയിട്ടിരിക്കും. ഇനി അതല്ല നമുക്ക് വെൻറ്റിലേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കുറേ കട്ടിയുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതിങ്ങനെ നമ്മളെടുത്ത് നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും അതവിടെ ഇങ്ങനെ പൊങ്ങി തന്നെ നിൽക്കും. അത് രണ്ട് സൈഡിലുണ്ട് കേട്ടോ, ഈ സൈഡിലുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഉണ്ട് ആ ഒരു സംഭവം. അപ്പോൾ ഇത് വേണമെങ്കിലും നമുക്കത് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ ക്ലോസ് ആയിട്ടിരിക്കും, കണ്ടോ, ക്ലോസ് ആയിട്ടിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിനെങ്ങനെ പൊക്കി നേരെ അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടിരിക്കും. ഇവിടെയും വെൻറ്റിലേഷൻ അകത്തേക്ക് മീൻസ് നെറ്റിലൂടെ നമുക്ക് നല്ല രീതിയിൽ എയർ ഫ്ലോ കിട്ടും. പിന്നെ ബാക്കി സെൻറ്ററിലെല്ലാം ഇതേപോലെ തന്നെ അറ്റാച്ച്മെൻറ്റുകളുണ്ട് സ്ട്രിങ്ങിൻ്റെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറാം. ഇതാണ് ഇതിൻ്റെ ഇന്നറിൻ്റെ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നറിൻ്റെ ലെയർ ഓപ്പൺ ചെയ്തു. അപ്പോൾ എന്തായാലും ഞാൻ അകത്തേക്ക് കയറുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അടിപൊളിയാണ് കേട്ടോ, ഇതിനകത്ത് ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ നല്ലൊരു ഈ ഒരു യെല്ലോ കളറായതുകൊണ്ട് അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയ സംഭവം ഈ കാണുന്നതാണ് കേട്ടോ. കാരണം സാധാരണ ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന ടെൻറ്റിൽ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ അങ്ങനെ വെൻറ്റിലേഷൻ ഞാൻ കണ്ടില്ല. ഇപ്പോൾ ഇവിടെ നല്ല വെൻറ്റിലേഷൻ ഉണ്ട് കേട്ടോ, ഇന്നറിൽ തന്നെ. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് അത്യാവശ്യം ലൈറ്റൊക്കെ ഹുക്ക് ചെയ്യാനുള്ള ഹുക്കുണ്ട് മറ്റ് ടെൻറ്റിലുള്ളതുപോലെ തന്നെ. പിന്നെ മറ്റെന്തെങ്കിലും നമുക്ക് ഇപ്പോൾ ഹാങ് ചെയ്തിടാനോ ഒക്കെ വേണമെങ്കിൽ ഇവിടെ നാല് ഹുക്ക് മീൻസ് ഇത് വരുന്നുണ്ട്, നാല് ഇങ്ങനെ ഒരു എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ ഹുക്ക് പോലെ, കണ്ടോ, നമുക്ക് ഹുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലും അതുപോലെ റൈറ്റ് സൈഡിലും രണ്ട് പോക്കറ്റ്സ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ബുക്കോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിൽ വയ്ക്കാൻ പറ്റും. വേറെ കുറച്ചുകൂടി ടൈറ്റ് ആവാനുണ്ട്, അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. അത് കുറച്ചുകൂടി വലിച്ച് കെട്ടാനുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് എടുത്ത് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിനിപ്പം അത്യാവശ്യം ഇപ്പോൾ വെയിലുള്ളതുകൊണ്ട് ചെറിയ ചൂടിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെൻറ്റിലേഷനൊക്കെ ഓപ്പൺ ആണ്. ഇനി ഇതിൽ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ക്ലോസ് ചെയ്യാം. ഫ്രണ്ട് ഡോറും ക്ലോസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് ഹുക്ക് ചെയ്ത് വയ്ക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ, ഓരോ സംഭവങ്ങൾ. അതെനിക്ക് തോന്നുന്നു ആ മുകളിലത്തെ നമ്മൾ ഇത് ഫോൾഡ് ചെയ്ത് വയ്ക്കുന്നതാണ്. ഇതിൽ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സിബുണ്ട്, അതായത് ഇത് നമ്മൾ ഇപ്പോൾ ക്ലോസ് ചെയ്ത സിബാണ്. ഇതിൻ്റെ മുകളിലൊരു ഒരു സിംഗിൾ ഒരു സിബുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ, ഇത് നെറ്റാണ് ആക്ച്വലി. ഇത് ഓപ്പൺ ചെയ്തുവാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വെൻറ്റിലേഷൻ കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് ഫോൾഡ് ചെയ്ത് ഇവിടെ വയ്ക്കാനുള്ള സംവിധാനമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് പ്രൊവിഷനുണ്ട് കേട്ടോ. അതായത് മൊത്തത്തിൽ ഫോൾഡ് ചെയ്യാനും ഇതിൻ്റെ ഉള്ളിൽ ഇത് വന്നിട്ട് ഇത് മാത്രം ഫോൾഡ് ചെയ്യാനുള്ളത്.
വെളിയിലുള്ള ഒരെണ്ണം കൂടി ഇത് ചേർത്ത് ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിനുണ്ടാവുള്ള സംഭവം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എലാസ്റ്റിക് ടൈപ്പ് ഇതാണ്. അതിൻ്റെ ഈ തുമ്പ് ഇങ്ങനെ അതിനുള്ളിലിട്ട് കയറ്റി വയ്ക്കാം. പുതിയതായതുകൊണ്ട് ഒരല്പം ബുദ്ധിമുട്ടുണ്ട് അത് ഊരി വരാൻ. ഓക്കെ, അതുപോലെ തന്നെ താഴെയുണ്ട്, എലാസ്റ്റിക് ആണ് ഇപ്പോൾ സംഭവം. അതിങ്ങനെ ഫോൾഡ് ചെയ്ത് വയ്ക്കാം നമുക്ക്. ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഞാനത് നമുക്ക് ജസ്റ്റ് കിടക്കുകയാണ്. എൻ്റെ ലെങ്ത് ഏകദേശം ഒരു 5x11 inch ഉണ്ട്. ഞാൻ 5x10 inch എനിക്ക് കറക്റ്റ് കംഫർട്ടായിട്ട് കിടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് 3 പേർക്കിനകത്ത് കിടക്കാൻ പറ്റും നല്ല രീതിയിൽ തന്നെ. കാലൊന്നും ടച്ച് ചെയ്യത്തും എല്ലാം മുകളിലും താഴെയും കണ്ടോ, നല്ല രീതിയിൽ തന്നെ കിടക്കാം. എനിക്ക് ഇത്രയും ഗ്യാപ്പുണ്ട്. എൻ്റെ കാലിൻ്റെ ഭാഗമാണെങ്കിലും അത്യാവശ്യം ഗ്യാപ്പുണ്ട്. പിന്നെ ഇവിടേക്ക് ഇത്രയും സ്ഥലം കിടപ്പുണ്ട് ഉണ്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, പിന്നെ ഈ ഹോക്ക് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മിക്കവാറും ഈ ഹോക്ക് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും നമ്മൾ അറ്റാച്ച് ചെയ്യാനോ ഹാങ് ചെയ്യാനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കാം. എന്തെങ്കിലും ഇതുപോലെ തന്നെ സ്ട്രിങ് എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ടിട്ട് നമുക്ക് ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും. ഇതെന്തായാലും ലൈറ്റിനുള്ള പ്രൊവിഷനാണ്. പക്ഷേ ഇപ്പോൾ തന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഇതപ്പം നമ്മൾ ഓപ്പൺ ചെയ്തിരുന്നുണ്ടെങ്കിൽ നല്ല വെൻറ്റിലേഷനും കിട്ടുന്നുണ്ട്, ഇവിടെയും നല്ല വെൻറ്റിലേഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ രാത്രിയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിരിക്കും ഇതിനുള്ളിൽ കിടക്കാൻ. അപ്പം അത്യാവശ്യം സമ്മർ സീസണിൽ ചെറിയ ചൂടുണ്ടായിരിക്കും തോന്നുന്നുള്ളിൽ, കാരണം ഇപ്പോൾ തന്നെ അത് ചെറിയ ചൂടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്ലോസ് ചെയ്യണം. അന്നാ നല്ല വെയിലുണ്ടായിരുന്നു പുറത്ത്, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ തിരിച്ച് ഇത് ഓപ്പൺ ചെയ്തിട്ട് അതുപോലെ തന്നെ ഇത് വീണ്ടും ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. അത് ക്ലോസ് ചെയ്യട്ടെ. അപ്പോൾ അത് ഞാൻ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ക്ലോസ് ചെയ്ത് നമ്മളെ സിബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻ റെഡിയാവും. പിന്നെ അതുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ചപ്പലൊക്കെ നമ്മുടെ ചെരുപ്പ് ഷൂവൊക്കെ നമുക്ക് നനയാണ്ട് നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ മഴ സമയത്ത് നമ്മളിതിപ്പോൾ തുറന്നിട്ടിട്ട് നമ്മൾ ഇരുന്നാൽ പോലും ഉള്ളിലേക്ക് വെള്ളം വീഴത്തില്ല. സാധാരണ ടെൻറ്റിനൊക്കെ ഈ ഒരു പോർഷൻ വരെ മാത്രമേ ഉള്ളൂ, ഈ ഒരു ഷേപ്പിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം നമ്മളിവിടെ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഈ മുകളിൽ നിന്ന് വെള്ളം അടി താഴേക്ക് വീഴാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനൊരു പ്രശ്നമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ വേറൊരു പ്രൊവിഷനുണ്ട്. ഇതുണ്ടോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലത്തെ പോർഷൻ നല്ലപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്കിവിടെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ചുരുട്ടിയിട്ട് നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. നമ്മളിപ്പോൾ അകത്ത് കയറിയതിന് ശേഷം എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഉള്ളിലേക്കൊന്ന് വലിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെയുണ്ട് ഇലാസ്റ്റിക്. ഇവിടെ ഇതിങ്ങനെ ചുരുട്ടി വയ്ക്കാനുള്ള പ്രൊവിഷൻ ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് നല്ല കാറ്റൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും ഞാനൊന്ന് വെള്ളോട്ട് ഇറങ്ങട്ടെ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയോ. ടെൻറ്റിൻ്റെ കളറും മഞ്ഞ, നിൻ്റെ ഡ്രസ്സും മഞ്ഞ. ഏയ്, അത് പിടിക്കല്ലോ, സട്ടി വീഴും. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല യൂസ്ഫുൾ ആയൊരു ടെൻറ്റാണ്, കാരണം ഈ ഒരു ഫ്രണ്ടിലത്തെ ഒരു പോർഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ചൂസ് ചെയ്തത്. അപ്പം ഇത് കുറച്ചുകൂടി ഒന്ന് പ്രോപ്പറായിട്ട് അറ്റാച്ച് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെയല്ല അറ്റാച്ച് ചെയ്യേണ്ടത്, കുറച്ചുകൂടി ഒന്ന് വലിച്ചൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ ഒന്ന് കട്ടിത്തറയത് കൊണ്ട് നമ്മുടെ ഈ ടെൻ പെക്സ് ഒന്നും പ്രസ് ചെയ്തിട്ട് ഇറക്കാൻ പറ്റുന്നില്ല ഉള്ളിലേക്ക്. പിന്നെ അത് ഞാനത് ആദ്യം പുതിയതായതുകൊണ്ട് അതിലേക്ക് മറ്റുള്ള ഹാമറൊന്നും വെച്ച് തട്ടിയില്ല. ഓക്കെ, എന്തായാലും നല്ലൊരു
ടെൻ്റാണ്, അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെയധികം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കട്ടെ, അടുത്ത മഴ വരുന്നുണ്ട്, അതിന് മുമ്പേ ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഈ ടെൻ്റിൻ്റെ ഈ ഒരു അൺബോക്സിങ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള യാത്രകൾക്കും അതുപോലെ ഫിഷിങ്ങിനും മറ്റുള്ള ക്യാമ്പിങ്ങിനും ഒക്കെ നമ്മൾ പോകുമ്പോൾ ഇനിയിപ്പോൾ ഈ ടെൻ്റായിരിക്കും എന്തായാലും കൊണ്ടുപോകുന്നത്. മറ്റേ ടെൻ്റ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് അതിൽ നിന്ന് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നി ഈ ടെൻ്റാണ്. അപ്പോൾ അതിൻ്റെ കമ്പാരിസൺ വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അതായത് ഡെക്കാത്ലോണിൻ്റെ ക്യൊച്ചുവ എന്ന് പറഞ്ഞിട്ടുള്ള 3% ടെൻറ്റ്, അതിൻ്റെയും നമ്മുടെ ഈ ഗിഫൽ ഫിറ 3 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിൻ്റെയും കമ്പാരിസൺ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടെൻറ്റ് ഇപ്പോൾ എൻ്റെ കൈവശമില്ല, അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുകൂടി വന്നതിന് ശേഷം നമ്മൾ രണ്ട് ടെൻ്റും കൂടി സെറ്റ് ചെയ്തതിന് ശേഷമുള്ള കമ്പാരിസൺ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ കാണണം. അത് മാത്രമല്ല, ഇതുവരെ ഞാൻ ഒരുപാട് ചെക്ക് ചെയ്തു, യൂട്യൂബിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ചെക്ക് ചെയ്തു ഫിറ 3 റിവ്യൂസ്, അതുപോലെ തന്നെ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതുവരെയും ആരും വീഡിയോ ചെയ്തിട്ട് കണ്ടിട്ടില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഇത്, ഫിറ 3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റു കാര്യമെടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ടെൻ്റ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഗിഫ്റ്റലിൻ്റെ ഫിറ 3 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ, നിങ്ങൾക്ക് സൈറ്റിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 11,399 rupees ആണ്, അതായത് 11,399 രൂപയാണ് MRP എന്ന് പറയുന്നത്. അപ്പോൾ റീസണബിൾ റേറ്റിൽ, അതിനേക്കാളൊക്കെ അത് MRP ആണ്. അപ്പോൾ റീസണബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഈ ടെൻ്റ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം, അല്ലെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ എനിക്ക് അറിയാവുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിൽ സംഭവം നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക, ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കാം. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് നല്ല യൂസ്ഫുൾ ആകും, ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടു നോക്കുക. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ഞാൻ നേരത്തെ പല ടെൻറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. മീൻസ് ഈ മെയിനായിട്ട് യൂസ് ചെയ്തത് ഡെക്കാത്ലോണിൻ്റെ ക്യൊച്ചുവ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്, അതായത് 3% സ്റ്റെൻ്റാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഇത് വളരെ ഉപയോഗപ്രദമായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ അടുത്തൊരു ഗ്യാമിങ്ങിൽ പോകുമ്പോൾ സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ക്വാളിറ്റിയൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. അതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.